പെപ്പർ ലീഫ് യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്നൊരു വെറൈറ്റി വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മുടെ പറമ്പിലൊക്കെ ഒരുപാട് ചേനയൊക്കെ ഉണ്ട്. അപ്പോൾ നാടൻ ചേനപ്പുഴുക്ക് ഉണ്ടാക്കുന്ന ഒരു പരിപാടിയായിട്ടൊന്ന് വന്നേക്കണ്. അത് നമുക്ക് കാണാം. ഇതാണ് നമ്മളിന്ന് പറിക്കാൻ പോണ ചേന. ഇവിടെയൊക്കെ ചേനയുണ്ട്, അത് ഒരെണ്ണം പോയി കിടക്കുന്നുണ്ട്, തല പോയത് കിടക്കുന്നുണ്ട്, പിന്നെ അപ്പുറം സൈഡിലേക്ക് നിൽക്കണേ. ഇത് നമുക്കൊന്ന് പറിക്കാം. നമുക്കിവിടെ പറിക്കാം. നമുക്ക് മണ്ണ് മാറ്റാം. ചാരൊക്കെ ഇതേവരെ ദ്രവിച്ചിരുന്നു ചാണ. ചേന ചെറുതാണ് ഇത്. നമ്മളൊരു മീഡിയം സൈസ് ചേന ആട്ടാ പറിച്ചേക്കണേ. അധികം വലുത് പറിച്ചിട്ടില്ല, കാരണം കൂടുതൽ പറിച്ചാലും വേസ്റ്റൊക്കെ ഇളയാതിരിക്കാനാണ് ഇങ്ങനത്തെ നോക്കി പറിച്ചേക്കണേ. അല്ല, ചെറുതും കൂടെ പറിച്ചിട്ടുണ്ട് കേട്ടോ, അതിൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നാണ് അപ്പുറം. അപ്പം അതും കൂടെ പറിച്ചിട്ടുണ്ട്. ഇത് ചെറുതാ, മറ്റേനെ അപേക്ഷിച്ച് ഇത് ചെറുതാണ്. അപ്പോൾ രണ്ടെണ്ണം നമ്മൾ പറിച്ചെടുത്തിട്ടുണ്ട്. കുരുമുളക് കറിച്ച് നല്ല പുഴുക്കാക്കി എടുക്കാം. അതിൻ്റെ കൂടെ കട്ടൻ ചായ കൂട്ടി പിടിക്കാം നമുക്ക്. നമ്മളിന്ന് പറിച്ചെടുത്തേണ്ട ചേന ഇതാണ്, രണ്ടെണ്ണം. ഒരു രണ്ട് ചെറുത് തന്നെ നോക്കി പറിച്ചേക്കണത്. നമുക്ക് ആവശ്യത്തിനത് മതി. കണ്ടമാനം വലുത് എടുത്തു കഴിഞ്ഞാലും വേസ്റ്റായി പോവുള്ളൂ. അപ്പോൾ നമ്മുടെ ആവശ്യത്തിനുള്ള ചേന നമ്മൾ പറിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് നന്നാക്കാം. നമുക്ക് ഇതിനെ കഴുകിയെടുക്കാം ചേനേനെ. നമുക്ക് ചേന ചെത്തി വെടുപ്പാക്കാൻ പോവാണ്. അപ്പോൾ പരിപാടി തുടങ്ങുകയാണ്. നല്ല ചൊറിച്ചിലുണ്ടാവും, എന്നാലും ചെത്താൻ പോവാണ് കേട്ടോ. നമുക്ക് ഇനി ഇത് വൃത്തിയായി കഴുകിയെടുക്കാടാ. നമ്മൾ ചെത്തി ക്ലീൻ ആക്കിയിട്ടുണ്ട്. അതിലെ ചെറ സുന്ദര കുട്ടന്മാരാണ്. ഓക്കെ, നല്ല ചൊറിച്ചിലുണ്ട് കൈക്ക്. ചേന ചെത്തി കഴിഞ്ഞാൽ ചൊറിഞ്ഞ് കഴിയുമ്പോൾ തന്നെ ചേന എന്ന് പറയില്ലല്ലോ അല്ലേ. സുന്ദര കുട്ടന്മാരാക്കി ചേനയാണ് ഇതൊക്കെ. രണ്ടെണ്ണമുണ്ട്. നമുക്കിഞ്ഞി മുറുക്കാതിനെ മുറുക്കിയെടുക്കാം. ഇനി നമുക്ക് ഇവനെ മുറിച്ചെടുക്കാം. നമ്മൾ കപ്പയൊക്കെ നന്നാക്കണ പോലെയാണ് ഇപ്പോൾ നന്നാക്കണത്. നമ്മുടെ ചേന നന്നാക്കി കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് കഴുകിയെടുക്കാം കേട്ടോ. നമ്മുടെ കഴുകാം. അതിലുള്ള അഴുക്കുകളും മറ്റുള്ള സംഭവങ്ങളൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പൊക്കോട്ടെ. അടുപ്പ് തീ കത്തിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ ശരിയാക്കി വെച്ച ചേനയിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തു. പിന്നെ നമ്മളത് അടുപ്പിലേക്ക് വയ്ക്കുകയാണ് കേട്ടോ. നമ്മൾ ചേനപ്പുഴുക്ക് വയ്ക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, തീ കുറയരുത്, നന്നായി കത്തണം. അല്ലെങ്കിൽ ചേന വാടിപ്പോകാൻ സാധ്യതയുണ്ട്. അത് കാരണം നന്നായി തീ കത്തിക്കണം. നന്നായി തിളച്ച് വെന്തിട്ടുണ്ട്. നമ്മൾ ഉപ്പിട്ടിട്ടാണ് വേവിച്ചത്. അതിലെ കുറച്ച് വെള്ളം നമ്മൾ ഊറ്റി കളഞ്ഞു. ഇപ്പോൾ ഈ കാണുന്നതെല്ലാം നമ്മളൊന്ന് ഒതുക്കി ഒരു അരപ്പ് തയ്യാറാക്കി നമുക്ക് ഇതിലേക്ക് കൂട്ടിച്ചേർക്കാനുള്ളതാണ് കേട്ടോ. ഇതെല്ലാം കൂടെ ഒതുക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ചേന നല്ല വെന്ത് പരിവായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഈ മീഡിയം രീതിയിൽ അരച്ചെടുത്ത ആ അരപ്പ് ചേർത്തിട്ട് കുറച്ച് നേരം നമുക്ക് മൂടി വയ്ക്കണം. അരപ്പൊക്കെ നന്നായി വെന്തുണ്ട്. അതിലേക്ക് നമ്മളിനി മെയിൻ ചേർക്കാനുള്ളത് കുരുമുളക് പൊടിയാണ്. അത് രണ്ട് സ്പൂൺ നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുത്തു. അതിനുശേഷം കുറച്ച് പച്ച വെളിച്ചെണ്ണ. നല്ല ചൊറിച്ചിലുള്ള സാധനമാണല്ലോ ചേന. അപ്പോൾ അതിൻ്റെ ഇതൊക്കെ കുറഞ്ഞ് കിട്ടാൻ വേണ്ടി അത്യാവശ്യം നമ്മൾ ഈ കാണുന്ന രീതിയിൽ നമുക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായി എല്ലാം കൂടെ നന്നായിട്ട് ഇളക്കണം. ഇളക്കി നന്നായി വെന്ത ചേനയാണല്ലോ. അപ്പോൾ ഇളക്കി നമ്മൾ അത് ഉടച്ചെടുക്കണം. ഉടഞ്ഞ് ശരിക്കൊരു പുഴുക്ക് ഇങ്ങനെ കുറി കുറി കിട്ടണം. ആ രീതിയിലാണ് നമ്മൾ ഉദ്ദേശിച്ചേക്കണത്. അപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച രീതിയിലേക്ക് ഇപ്പോൾ പുഴുക്കായിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ചേനപ്പുഴുക്ക് തയ്യാറായിട്ടുണ്ട്. ഇത് നമ്മൾ ചൂടോടെ പരമാവധി കഴിക്കാൻ നോക്കുക. ചൂടോടെ പരമാവധി കഴിക്കുമ്പോൾ നല്ല ചൂടുള്ള കട്ടൻ ചായയും കൂടെ കൂടുതലുണ്ടെങ്കിൽ കുരുമുളകിൻ്റെ ടേസ്റ്റൊക്കെ കൂടെ ആകുമ്പോൾ അടിപൊളിയാവും. ഇതാണ് നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്ന ചേനപ്പുഴുക്ക്.